ഹലോ, വെൽക്കം ബാക്ക് ടു ഹാറ്റ്സ് കഫേ. പിന്നെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ്. ആരും അധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ബീഫ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ എത്രത്തോളം ചെറുതായി കട്ട് ചെയ്യുന്നോ അത്രയും നല്ലത്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഉള്ളിയും ക്യാപ്സിക്കവും പിന്നെ വെളുത്തുള്ളിയും മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒരു മീഡിയം സൈസ് 2 സവാളയും വെളുത്തുള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ നേരത്തെ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് മസാല ഉണ്ടാക്കുമ്പോഴും മസാലക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാതെ നിങ്ങൾക്ക് ചിക്കന് വേവിച്ചിട്ട് എടുക്കാം. പക്ഷേ ഇത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റി വെച്ചിട്ട് സവാള ഇട്ടിട്ട് അങ്ങനെ വഴറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇതിലേക്ക് തന്നെ സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. ചിക്കൻ മാറ്റി വെച്ചിട്ട് സവാള മാത്രം ആദ്യം വഴറ്റുമ്പോഴും ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അങ്ങ് വഴറ്റണ്ട. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് വഴറ്റി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയിലേക്ക് ഇപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം എരിവുണ്ടായിരുന്നു മുളക് പൊടിക്ക് തന്നെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ടയ്ക്ക് ഞാനിവിടെ 4 പീസ് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ ഈ സമയത്ത് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ പാലുണ്ടെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പൊക്കെ ചുടുന്ന ചട്ടിയില്ലേ, അപ്പോൾ അതിനകത്താണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഉണ്ണിയപ്പൊക്കെ ചുടുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കണം അല്ലേ. അപ്പോൾ അത്ര ഓയിലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ തടവി കൊടുക്കുക. എല്ലാവരും തുണി വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരഭാഗം 1/4 ഭാഗത്തോളമൊക്കെ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, കാരണം മുട്ടയും ബ്രെഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ. അപ്പോൾ ഒന്നൊരു 1-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്ക് അടിഭാഗം ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മസാല ഫില്ലിംഗ് ഒക്കെ നിങ്ങൾ ഇഷ്ടംപോലെയൊക്കെ ബീഫ് വെച്ചിട്ട് ചെയ്യാം, അല്ലെ കൊഞ്ചുണ്ടെങ്കിൽ കൊഞ്ച് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് മാറ്റിയിടാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാവേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. മസാല റെഡിയാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മയണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മയണൈസും കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം.
ഉണ്ണിയപ്പം ഇല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം, കാരണം കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.